നമസ്കാരം. മഞ്ചേരിയിൽ ഇന്നത്തെ യോഗത്തിനെത്തിയ ഡി എം കെ പ്രവർത്തകരെ അഭിവാദ്യം ചെയ്തുകൊണ്ടാണ് പി വി അൻവർ തൻ്റെ പ്രസംഗം ആരംഭിച്ചത്. തമിഴ്നാട്ടിൽ നിന്നും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഡി എം കെയുടെ പ്രവർത്തകർക്ക് അഭിവാദ്യങ്ങളെന്നും പി വി അൻവർ പറഞ്ഞു. ഭീഷണിയുടെ വേലിക്കെട്ടുകൾ തകർത്താണ് വൻ ജനക്കൂട്ടം പൊതുയോഗത്തിനെത്തിയത്. ഒരു സാമൂഹ്യ മുന്നേറ്റ സംവിധാനമായി ഡെമോക്രാറ്റിക് മൂവ്മെൻറ്റ് ഓഫ് കേരള രൂപീകരിക്കുന്നുവെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടാകും. അത് വിശദീകരിക്കാനാണ് ഇന്നിവിടെ യോഗം ചേർന്നിരിക്കുന്നത്. ഭരണഘടനയിൽ എം എൽ എമാർക്ക് എല്ലാവർക്കും ഓരോ കടമകളും ഉത്തരവാദിത്തങ്ങളും ഉണ്ടെന്നും അൻവർ പറഞ്ഞു. പ്രിയമുള്ള ഡി എം കെയുടെ പ്രവർത്തകരെ, പത്രമാധ്യമ പ്രവർത്തകരെ, വളരെ ഗൗരവത്തോടു കൂടി ഈ യോഗം വീക്ഷിക്കാനും കേൾക്കാനും എത്തിയവരാണ് നിങ്ങളെല്ലാവരും. ഇന്നത്തെ ദിവസം നമുക്കറിയാം, കേരളത്തിൻ്റെ 7 ജില്ലകളിൽ രാവിലെ തുടങ്ങിയ മഴയാണ്. ഈ മഴയൊക്കെ ഉണ്ടായിട്ടും ഇങ്ങോട്ട് കടന്നു വരുന്ന ജനതയെ മുഴുവൻ ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് കേൾക്കാൻ ഭീഷണി ഉൾപ്പെടെ പ്രയോഗിച്ചിട്ടും ആ വേലിക്കെട്ടുകളെല്ലാം മറികടന്നുകൊണ്ടാണ് ഈ സാമൂഹിക മുന്നേറ്റത്തിൽ പങ്കെടുക്കാൻ നിങ്ങൾ ഇവിടെ എത്തിയിട്ടുള്ളത്. അങ്ങനെ എത്തിച്ചേർന്ന, ഇതിനോട് സഹകരിച്ച, ഈ സാമൂഹിക മുന്നേറ്റത്തിൻ്റെ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഈ ഗവൺമെന്റിനെതിരെ, ഈ ഗവൺമെന്റിൻ്റെ നിലപാടുകൾക്കെതിരെ സത്യം തുറന്നു പറഞ്ഞപ്പോൾ അത് കേരളത്തിൻ്റെ 3.5 കോടി ജനങ്ങൾക്ക് അപ്പപ്പോൾ എത്തിച്ചു നൽകാൻ സഹായിച്ച കേരളത്തിലെ പത്രമാധ്യമ പ്രവർത്തകരുൾപ്പെടെയുള്ള കേരളത്തിലെ മുഴുവൻ ജനതയോടും ആദ്യം തന്നെ ഞാൻ കടപ്പെട്ടിരിക്കുന്നു, നന്ദി അർപ്പിക്കുകയാണ്. എന്തുകൊണ്ട് ഇങ്ങനെയൊരു യോഗം, എന്തുകൊണ്ട് ഒരു സാമൂഹിക മുന്നേറ്റമായി, ഒരു സാമൂഹിക മുന്നേറ്റ സംവിധാനമായി ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള ഈ മണ്ണിൽ പിറക്കുന്നു എന്ന് നിങ്ങൾ ഓരോരുത്തരും ചിന്തിച്ചിട്ടുണ്ടാകും. ആ ചിന്തയുടെ ഭാഗമായിട്ടാണ് പ്രിയപ്പെട്ട നിങ്ങളെല്ലാവരും ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഭരണകൂടം എന്ന് പറയുന്നത്, ഗവൺമെന്റ് എന്ന് പറയുന്നത് ആ ഗവൺമെന്റ് ഉൾക്കൊള്ളുന്ന മുഴുവൻ ജനങ്ങൾക്കുള്ളതാണ്. അതിൽ ഭരണപക്ഷ പ്രതിപക്ഷ ഭേദമില്ല. ഒരു ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന ഒരു ഭരണ സംവിധാനമാണ് ഒരു സംസ്ഥാന ഗവൺമെന്റ്. ആ ഗവൺമെന്റ്, അതിൽ ഭരണകക്ഷി എം എൽ എമാരുണ്ടാകും, പ്രതിപക്ഷ എം എൽ എമാരുണ്ടാകും. ഭരണഘടനയും പ്രതിപക്ഷ എം എൽ എക്ക് ഇന്ന പ്രിവിലേജ്, ഭരണകക്ഷി എം എൽ എക്ക് ഇന്ന പ്രിവിലേജ് എന്നൊരിക്കലും അനുശാസിക്കുന്നില്ല. ജനങ്ങൾ തെരഞ്ഞെടുത്ത 140 എം എൽ എമാരുടെയും പ്രിവിലേജും കടമകളും ഉത്തരവാദിത്തങ്ങളും സാമൂഹ്യ ബോധവും ഒക്കെ ഭരണഘടനാ പ്രകാരം ഒന്നാണ്. അങ്ങനെയുള്ള ഒരു എം എൽ എ എന്ന നിലക്ക് ജനങ്ങളോട് ഉത്തരം പറയേണ്ട ചില വിഷയങ്ങൾ എന്റെ ശ്രദ്ധയിൽപ്പെടുകയും അത് നാട് ഭരിക്കുന്ന ഗവൺമെന്റിനെ, അതിന് നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രിയെ, ഈ ഗവൺമെന്റിനെ, അധികാരത്തിലെത്തിയ ഇടതുപക്ഷ ജനാധിപത്യ ഭരണി നേതൃത്വത്തെ, ഇവരെയൊക്കെ വിവിധ ഘട്ടങ്ങളിലായി ഈ നാടിൽ നടപാടിക്കൊണ്ടിരിക്കുന്ന, ഞാൻ ജനങ്ങളുടെ മുന്നിലേക്ക് തുറന്നു പറഞ്ഞ വളരെ മോശപ്പെട്ട ചില പ്രവർത്തികൾ ഈ സമൂഹത്തോട് എനിക്ക് വിളിച്ചു പറയേണ്ടി വന്നു. അപ്പോ ഭരണകക്ഷി എം എൽ എ എങ്ങനെ ഇത് പറയുന്നു? ഇതാണ് ഈ സമൂഹത്തിൽ നിന്ന് ഉയർന്ന ചോദ്യം. അതുകൊണ്ടാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്, രാജ്യത്തിന്റെ ഭരണഘടന ഭരണ പ്രതിപക്ഷ ഭേദമില്ലാതെ എല്ലാ എം എൽ എമാർക്കും നൽകിയിട്ടുള്ള ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തമാണ് യഥാർത്ഥത്തിൽ ഞാൻ നിർവഹിച്ചത്. ഗവൺമെന്റിന് മുന്നിൽ ചൂണ്ടിക്കാണിച്ചു കൊടുത്ത വിഷയങ്ങൾ, ആ വിഷയങ്ങൾ ഇപ്പോഴും
ഈ സമൂഹത്തിന്റെ മുന്നിൽ ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. ഒന്നാമതായി ഞാൻ ചൂണ്ടിക്കാണിച്ചത് കരിപ്പൂർ എയർപോർട്ട്.